നമസ്കാരം. കോടിയേരി ബാലകൃഷ്ണൻ അവധിയിൽ പ്രവേശിച്ചു എന്ന് സഖാക്കന്മാരും പാർട്ടി ചാനലും പറയുമ്പോൾ പുറത്താക്കിയതാണ് എന്ന് തന്നെ പറയുന്നവരാണ് പാർട്ടി സഖാക്കൾക്കിടയിൽ കൂടുതലും എന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും അതവർക്ക് രഹസ്യമായി മാത്രമേ പറയാൻ സാധിക്കൂ എന്നുള്ളത് ഏറ്റവും വേദനാജനകമായ കാര്യം. പാർട്ടിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അല്ലെങ്കിൽ ഉൾപാർട്ടി ജനാധിപത്യമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും പാർട്ടിയുടെ നയങ്ങളും പാർട്ടിയുടെ രീതികളും ഒക്കെ രഹസ്യമായി തന്നെ പറയാൻ സാധിക്കൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ സാധിക്കാതെ കുറേ കാലങ്ങളായിട്ട് സിപിഎമ്മിൻ്റെ പ്രവർത്തകരും അണികളും ഒക്കെ ബുദ്ധിമുട്ടുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി അവധിയിൽ പ്രവേശിക്കുന്നത് ഒരു സ്വാഭാവികമായ കാര്യം. പക്ഷേ പാർട്ടിയിൽ നിന്ന് പാർട്ടി സെക്രട്ടറിയെ പുറത്താക്കുക എന്നാൽ അസ്വാഭാവികമായ കാര്യമാണ്. എ വിജയരാഘവൻ എന്ന പാർട്ടി നേതാവാണ് പുതിയ സെക്രട്ടറിയുടെ ചുമതലയിൽ ഇപ്പോൾ ഉള്ളത്. പൂർണ്ണമായി അദ്ദേഹം സെക്രട്ടറി ആയിട്ടില്ല എന്ന് പാർട്ടി നേതൃത്വം പറയുമ്പോഴും സെക്രട്ടറിയുടെ എല്ലാവിധ പരിഗണനയോടും കൂടി പിണറായി വിജയൻ്റെ ഒത്താശയോടെ പിണറായി വിജയൻ്റെ അനുഗ്രഹാശിസുകളോടെ എ വിജയരാഘവൻ പാർട്ടി സെക്രട്ടറിയായി സിപിഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ വിജയരാഘവൻ ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ച് വി എസ് അച്യുതാനന്ദൻ്റെ മുൻ സെക്രട്ടറി കൂടിയായ ശ്രീ എ സുരേഷ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കി. പക്ഷേ ഇപ്പോൾ ആ പോസ്റ്റ് കാണുന്നില്ല. ശ്രീ എ സുരേഷ് അത് മാറ്റിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിൽ അത് മാറ്റപ്പെട്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും പാർട്ടിയിൽ നിന്ന് പുറത്തായ വ്യക്തിയാണ്, അല്ലെങ്കിൽ അദ്ദേഹം സ്വയം ജോലി ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ് ശ്രീ എ സുരേഷ്. സുരേഷ് അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. സുരേഷ് ചേട്ടനുമായിട്ടൊക്കെ വളരെ അടുത്ത വ്യക്തിബന്ധം നമ്മളുമൊക്കെ പുലർത്തുന്നുണ്ട്. പണ്ട് വി എസിൻ്റെ കൈപിടിച്ചപ്പോഴും കൂടെയുണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീ എ സുരേഷ്. കേന്ദ്ര കമ്മിറ്റിയിൽ വി എസ് അച്യുതാനന്ദനെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറി സ്ഥാനമല്ല പല സ്ഥാനമാനങ്ങളും ലഭിക്കും എന്നുള്ള തരത്തിലായിരുന്നു എ സുരേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ രീതിയിൽ വി എസ് അച്യുതാനന്ദനെതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പാർട്ടിയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളോടും കൂടി എന്തെങ്കിലുമൊക്കെ പദവി ലഭിക്കും എന്ന സൂചനയാണ് ആ പോസ്റ്റ് നൽകിയത്. ഇത് പാർട്ടിയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളിലേക്കുള്ള വിരൽ ചൂണ്ടലാണ്. അതായത് പിണറായി പക്ഷം എന്ന് പറയുന്നത്, പക്ഷമില്ല എന്ന് പറയുമ്പോഴും പിണറായി പക്ഷം പാർട്ടിയിൽ പിടിമുറുക്കുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് വേണം എ വിജയരാഘവൻ്റെ സ്ഥാനാരോഹണം കരുതാൻ. മാത്രമല്ല കോടിയേരി പിണറായി ആ ഒരു കൂട്ടുകെട്ടിൽ ഉണ്ടായ കാലങ്ങളായുണ്ടായ പ്രശ്നങ്ങളും വിള്ളലുകളും ഒക്കെ മറനീക്കി പുറത്തു വന്ന ഒരു ഘട്ടം കൂടിയാണ് ഇത്. കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നുണ്ട് പാർട്ടി സഖാക്കളും പാർട്ടിയിലെ വേണ്ടപ്പെട്ടവരും മുഖ്യമന്ത്രി പോലും കൂടെ നിന്നില്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ രഹസ്യമായി പലരോടും പറഞ്ഞതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെ വന്നാലും മക്കൾ കാരണം ഒരു പിതാവിൻ്റെ വേദനയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇതാ അടുത്ത മകൻ്റെ കാര്യം കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. ബീഹാറി പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അതിലൊരു കുട്ടിയുണ്ട്. അവർക്ക് സംരക്ഷണം വേണം എന്നാവശ്യപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് ഡി എൻ എ ടെസ്റ്റും മറ്റു കാര്യങ്ങളുമൊക്കെ നടന്നിരുന്നു. അതിൻ്റെ വിശദ റിപ്പോർട്ട് ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മുംബൈയിലായതുകൊണ്ട് അത് കൃത്യമായി പിന്നീട് കോവിഡ് വന്നതുകൊണ്ടൊക്കെയാണ് ഈ ഡി എൻ എ പരിശോധനാ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളുമൊക്കെ കോടതിയിൽ സമർപ്പിക്കാൻ വൈകിയത് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ബിനോയ് കോടിയേരിയുടെ വിഷയത്തിലും കാര്യങ്ങൾ ശക്തമായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. രണ്ട് മക്കളും ഇപ്പോൾ പെട്ട സ്ഥിതിയാണ് കോടിയേരിക്ക്. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ കാര്യമാണ്. പണ്ടൊക്കെ അമ്മൂമ്മമാരൊക്കെ ആഗ്രഹിക്കും ആൺകുട്ടികൾ ഉണ്ടാകണം എന്ന്. അന്നേരം കുറച്ചുകൂടെ വിവരമുള്ളവർ പറയും ആൺകുട്ടികൾ ഉണ്ടായാൽ മാത്രം പോരാ, അവർ നല്ല ബുദ്ധിയോടെ നല്ല രീതിയിൽ അച്ഛനെയും അമ്മയും സ്നേഹിച്ച് സമൂഹത്തെ സ്നേഹിച്ച് നല്ല കുട്ടികളായി വളർന്നു വരികയാണ് വേണ്ടത്, അതാണായാലും പെണ്ണായാലും. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ കാര്യമാണ്. മക്കൾ കാരണം ഒരു പിതാവിന് പാർട്ടിയിലെ സ്ഥാനമാനങ്ങളും അല്ലെങ്കിൽ ആ ഒരു പവറും ഒക്കെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വളരെ ദുഃഖമുണ്ടാക്കുന്നൊരു കാര്യമാണ്. കാരണം ഈ രാഷ്ട്രീയ ഇമേജ് എത്രയോ കാലങ്ങളായി കോടിയേരിയൊക്കെ ചെറുപ്പത്തിലെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് സി പി എമ്മിന് വേണ്ടി ചോരയും നീരും കൊടുത്ത് ഇത്രയും കാലം പാർട്ടിയെ പരിപോഷിപ്പിച്ച് പാർട്ടിക്ക് വേണ്ടി പോരാടി സ്ഥാനമാനങ്ങളൊക്കെ ലഭിച്ചു. ഗ്രൂപ്പിസവും മറ്റ് കുതികാൽ വെട്ടലും തൊഴുത്തിൽ കുത്തുമൊക്കെ അവിടെ നിൽക്കട്ടെ, എന്നാൽ പോലും വളരെ സംശുദ്ധമായ ഒരു രാഷ്ട്രീയ ജീവിതത്തിന് ഉടമ തന്നെയാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, ഈ മക്കളുടെ കാര്യം ഒഴിച്ച്. പിന്നെ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് വിട്ടുവീഴ്ചകളും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റാരോപണങ്ങളും ഒക്കെ ഉണ്ടാകും. എങ്കിലും പൊതുവെ സി പി എമ്മിൻ്റെ നേതാക്കളെ കരുതുമ്പോൾ വളരെ നല്ലൊരു വ്യക്തിത്വമായിട്ടാണ് കോടിയേരി ബാലകൃഷ്ണനെ പൊതുസമൂഹം കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിച്ഛായയ്ക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത ക്രമത്തിനും രാഷ്ട്രീയ ജീവിതത്തിനും ഉണ്ടായ കടുത്ത മങ്ങലാണ് ഇപ്പോൾ. ഇതിനൊക്കെ കാരണം പലതരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങളും സി പി എമ്മിനകത്ത് നടക്കുന്നു എന്ന് വെളിയിൽ പറയുന്നുണ്ട്. ബിനീഷ് കോടിയേരിയുടെയും ബിനോയ് കോടിയേരിയുടെയും കേസുകളൊക്കെ ചില സഖാക്കൾ തന്നെ പേരൊന്നും പറയുന്നില്ല കുത്തിപ്പൊക്കി ഇങ്ങനെ മാക്സിമം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരുന്നതുപോലെ എന്നും ചർച്ചയാകുന്നതുപോലെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെന്ന് കേൾക്കുന്നു. നമുക്ക് വ്യക്തമായി അതിനെക്കുറിച്ച് അറിയില്ല. പാർട്ടി ഏതായാലും തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന അവസ്ഥയിൽ ഈ ജീർണാവസ്ഥയിൽ നിൽക്കുന്ന സി പി എം കൂടുതൽ ജീർണാവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചന കൂടിയാണ് പാർട്ടിയിലെ ഇപ്പോഴത്തെ കാര്യങ്ങൾ. അതുതന്നെയാണ് ശ്രീ എ സുരേഷ്
ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടിയത്. ആ പോസ്റ്റ് ഇപ്പോൾ കാണാനില്ല എന്നുള്ള കാര്യം ആവർത്തിക്കുന്നു. എങ്കിലും അദ്ദേഹം പോസ്റ്റ് ഇട്ട സമയത്ത് അത് വായിച്ചു നോക്കിയതിൽ നിന്നാണ് വി എസിനെ തെറിവിളിച്ചാൽ, കേന്ദ്ര കമ്മിറ്റിയിൽ വി എസിനെ ചീത്ത വിളിച്ചാൽ ഇതുപോലെയുള്ള സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കും, അതുകൊണ്ടാണ് വിജയരാഘവന് ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ചുമതല ലഭിച്ചത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വീക്ഷണമായിരിക്കാം. എങ്കിലും പാർട്ടിക്കുള്ളിൽ ഒരു വലിയ അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് പൊട്ടിത്തെറിക്കും എന്ന് മാത്രമേ അറിയാനുള്ളൂ. പൊട്ടിത്തെറിക്കുന്നതോടെ പാർട്ടി ഒന്നില്ലെങ്കിൽ സി പി എം എന്ന പാർട്ടി നാമാവിശേഷമാകും, അല്ലെങ്കിൽ പാർട്ടി എന്തെങ്കിലുമൊക്കെ ആയിത്തീരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരും പൊതുസമൂഹവും അങ്ങനെയൊക്കെ തന്നെയാണ് കാണുകയും ചെയ്യുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.